ഹലോ ടേസ്റ്റി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പാവക്ക കൊണ്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പാവക്ക, ഉള്ളി, രണ്ട് തക്കാളി, രണ്ട് മൂന്ന് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഓയിലും കൂടി എടുത്തിട്ടുണ്ട്. നമുക്കിത് വാട്ടിയെടുക്കാനുള്ളതാണ്. പിന്നെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വരാം. ഞാൻ ആദ്യം പാവക്ക ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണ്. നന്നായി കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ മുറിച്ചെടുക്കുന്നത്. പിന്നെ മുറിച്ചെടുത്തിന് ശേഷം കഴുകുമ്പോൾ കുറച്ച് കയ്പ്പൊക്കെ മാറും, എന്നാലപ്പോൾ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടില്ലേ. അതുകൊണ്ട് ഞാൻ ആദ്യമേ കഴുകിയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. നടുവിലുള്ളൊരു കുരുവൊക്കെ കളഞ്ഞ ശേഷം ഞാൻ നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. ഞാനിത് ഈ ഒരു വലിപ്പത്തിലാണ്, ഈ ഒരു സൈസിലാണ് മുറിച്ചെടുക്കുന്നത്. കണ്ടില്ല, ഇതുപോലെ ഇല്ലാതോ ഇതുപോലെ മുറിച്ചെടുക്കുക. കയ്പ്പൊക്കെ ഞാനിതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കഴുകുന്നില്ല, ആദ്യം കഴുകിയത് കൊണ്ട്. പിന്നീട് ഞാൻ പച്ചമുളക്, ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി ഞാൻ മുറിച്ചെടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പിന്നെ പച്ചമുളകൊക്കെ മുറിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഉള്ളിയാണ് മുറിക്കുന്നത്. ഒരു ഉള്ളിയാണ് എടുത്തത്. ഉള്ളി നീളത്തിൽ കനം കുറച്ചിട്ട് മുറിച്ചതാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉള്ളി മുറിച്ചെടുക്കാം. ഉള്ളി മുറിച്ചതിന് ശേഷം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ തക്കാളിയാണ് മുറിക്കുന്നത്. രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ കയ്പ്പൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ കയ്പ്പൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് തക്കാളി കൂടുതൽ ഇടുമ്പോൾ. അതും കൂടി മുറിച്ചതിന് ശേഷം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ കറിവേപ്പില ഇതുപോലെ ഉതിർത്തിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ തോല് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ പാകം ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ. പിന്നെ ഞാൻ ഒരു ചെറിയൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുകയാണ്. നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഓയിൽ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഓയിലോ വെളിച്ചെണ്ണ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് അതെടുക്കുക. പിന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ വാട്ടാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ ചൂടാൻ ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ഉള്ളിയും പിന്നെ പച്ചമുളകും ഒന്നിച്ചിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാൻ പോവാണ്. നന്നായിട്ടൊന്ന് വാട്ടി എടുക്കണം. നന്നായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് വാടി ഉത്തരിച്ച് അതിന് വേണ്ടിയാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കിയ ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇഷ്ടായാലും കുഴപ്പമില്ല, ഞാൻ ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി നന്നായിട്ട് ഇളക്കിയ ശേഷം പിന്നെ ഇതിലേക്ക് തക്കാളി ഇട്ടിട്ട് വഴറ്റിയെടുക്കാൻ പോകണം. തക്കാളി നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടണം. അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കറിവേപ്പില വിട്ടിട്ടുള്ള കളിയില്ലല്ലോ, എന്തായാലും കറിവേപ്പില വേണം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. അതിനുശേഷം നേരത്തെ മുറിച്ച് വെച്ച പാവക്ക ഉണ്ടല്ലോ, കയ്പ്പൊക്ക, കയ്പ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചെറുതായി ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ അവക്കൊന്ന് വേവാനുള്ളൊരു വെള്ളം, ഒരു വിസിലാണ് വേർന്നത്, അപ്പോൾ അത്ര അധികം വെള്ളം വേണ്ട. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു കാൽ കപ്പം പോലും ഇല്ല, ഒരു രണ്ട് മൂന്ന് സ്പൂണോടെ മാത്രം മതിയാവും. ഇതിൽ ഉള്ളിയൊക്കെ ഇട്ടത് കൊണ്ട് കുറച്ച് വെള്ളം ഊറി വരും. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് കുറച്ച് വെള്ളം, കണ്ടില്ലേ, ഇത്രയും വെള്ളം മതിയാവും. പിന്നെ നമ്മുടെ കുക്കറിൻ്റെ കപ്പാസിറ്റി ഒക്കെ നോക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ, കരിഞ്ഞു പോകരുത്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയ ശേഷം പിന്നെ ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു വിസില് വേവിച്ചെടുക്കുകയാണ്. ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. പിന്നെ ഇതാ വെന്ത് വന്നിട്ടുണ്ട്, വിസിലൊക്കെ പോയിട്ടുണ്ട്. ഇതാ കണ്ടില്ല, ഈ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ചെറിയൊരു മസാല രൂപത്തിലുള്ളൊരു റെസിപ്പിയാണ്. നല്ല രസമുണ്ട്, ചപ്പാത്തിക്കെല്ലാം അടിപൊളിയാണ്. വലിയ കയ്പ്പൊന്നും നമുക്ക് തോന്നില്ല. പിന്നെ കയ്പ്പൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു കയ്പ്പ് ഉണ്ടാവുമല്ലോ എന്തായാലും.
പിന്നെ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ പിന്നെ കഴിക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല, നമുക്കൊന്ന് കടിക്കാൻ കിട്ടണമല്ലോ. പിന്നെ ഞാനിതൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റുകയാണ്. ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാനിതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നെക്സ്റ്റ് നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.